ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല സൗണ്ട് വ്യത്യാസം ഉണ്ടാവും കേട്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ലൈറ്റ് ഫിറ്റിങ്സിൻ്റെയും മറ്റേ ഇതിൻ്റെയൊക്കെ പാടെ ഒരു വേറൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ ഏകദേശം എല്ലാം കംപ്ലീറ്റ് ആയിട്ടോ, ഒരു 99.9% നമ്മൾ വർക്ക് കംപ്ലീറ്റ് ആയില്ല. ഇനി കുറച്ച് ചില്ലറ ചെറിയ ചെറിയ വർക്കുകൾ മാത്രമേ പെൻഡിങ് ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ പ്ലംബിങ്ങിൻ്റെ ബാത്റൂമിലത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഫിറ്റ് ചെയ്തൊക്കെ നേരത്തെ കുറേ വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊന്നും എടുത്ത് പറയുന്നില്ല. നമ്മൾ ക്ലോസറ്റ് ഫിറ്റ് ചെയ്യുമ്പോൾ അതേപോലെ ബേസും ഫിറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ഞാൻ എടുത്ത് പെട്ടെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ക്ലോസ് ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക, ബാക്കിയുള്ളവർക്ക് എത്തിക്കാൻ വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് ലൈക്ക് ചെയ്യാൻ എന്തായാലും മറക്കരുത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതിൻ്റെ സീലിംഗ് വർക്കിൻ്റെ ഒക്കെ നമുക്ക് ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യാം. അതൊക്കെ പാടെ ഇട്ട് കഴിഞ്ഞാൽ ഒക്കെ പാടെ കൺഫ്യൂഷൻ ആവും. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ബാത്റൂമുകളൊന്ന് വെച്ച് നോക്കാം ഫ്രണ്ട്സ്. അപ്പോൾ ഇതിൻ്റെ ബാത്റൂം നമുക്ക് ജസ്റ്റ് ഓപ്പൺ ആക്കി. ഇത് കൺസീൽഡ് ഫ്ലഷ് ടാങ്കാണ് വരുന്നത്. അപ്പോൾ നിലവിൽ ഞാൻ അത് ഫ്ലഷ് ടാങ്ക് ഫിറ്റ് ചെയ്യുന്നതൊക്കെ ഞാൻ ജസ്റ്റ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനെ കൂടുതൽ വിവരിക്കുന്നില്ല. അതിൻ്റെ കൺസീൽഡ് ഫ്ലഷ് ടാങ്കും ക്ലോസറ്റ് ഈ ഭാഗത്താണ് വെച്ചിരിക്കുന്നത്. നമ്മൾ കറക്റ്റ് ഗ്യാപ്പ് നോക്കിയിട്ടാണ് സൈഡിലേക്ക് ഒതുക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും ഞങ്ങൾ ചെയ്യുന്ന ക്ലോസറ്റ് ഫിറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് വീഡിയോയിൽ എടുത്ത് കാണാൻ പറ്റും. ക്ലോസറ്റിൻ്റെ സൈഡിൽ ഇതേപോലെ വൈറ്റ് സിമെൻറ്റ് ക്ലിയർ ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ സിൽക്ക് കോട്ടനെക്കാട്ടും നല്ലത് വൈറ്റ് സിമെൻ്റ് ആകുമ്പോൾ കറക്റ്റ് പാക്കിങ്ങിൽ നമുക്ക് കിട്ടാൻ പറ്റും. അപ്പോൾ നമുക്ക് കാണുമ്പോൾ ഒരു വൃത്തി ഉണ്ടാവും കേട്ടോ. ക്ലോസറ്റിൻ്റെ ഗ്യാപ്പിൽ അഴുക്കൊന്നും പോയി നിൽക്കില്ല. നിങ്ങൾ എൻ്റെ വീഡിയോസിലെടുത്ത് കാണുമ്പോൾ നമുക്ക് ജസ്റ്റ് മനസ്സിലാക്കാൻ പറ്റും ഫുള്ള് വൈറ്റ് സിമെൻ്റ് ആയിട്ടുണ്ടാവും. അതേപോലെ വാഷ് ബേസിലും ഞങ്ങൾ അതേപോലെ ഇപ്പോൾ കണ്ണാടി വെച്ചപ്പോൾ അതിൻ്റെ ലൈറ്റ് വെച്ചപ്പോൾ പൊടിയായതാണ്. നമുക്ക് ജസ്റ്റ് കഴുകി കഴിഞ്ഞാൽ പോകും കേട്ടോ. അപ്പോൾ അതിന് നമ്മൾ വൈറ്റ് സിമെൻ്റ് ഇവിടെയും നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഡൈവേർട്ടർ ഇവിടെ എസ്കോടെ ചെറിയ ഡൈവേർട്ടറാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് മോൾ ഭാഗത്തെ നിലയാണ്. നമുക്ക് ഇതിൻ്റെ ഫ്ലോ ഒന്ന് ഫോൾസ് ഒന്ന് നമുക്കൊന്ന് നോക്കാം എത്ര എത്രത്തോളം ഉണ്ട് നമുക്കറിയാം. അപ്പോൾ പല ആൾക്കാരും ചോദിച്ചു ഡൈവേർട്ടർ മോൾ ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ സ്പീഡ് കിട്ടുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കൊന്ന് സ്പീഡ് നോക്കാം കേട്ടോ. ഇപ്പോൾ ടാപ്പിലേക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ സ്പീഡ് വരുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പ്രഷർ പമ്പിൻ്റെ ആവശ്യം ഒന്നും വരില്ല. അത് മോൾ ഭാഗത്തെ നില കേട്ടോ. അതായത് ഏറ്റവും ടോപ്പിലത്തെ നിലയാണ്. ഷവറിലേക്കൊന്ന് അമർത്തി നോക്കാം. ഷവർ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഒന്ന് ഒരു 2 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഷവറിലേക്കും കുഴപ്പമില്ലാത്ത രീതിയിൽ വെള്ളം വരുന്നുണ്ട്. അപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ വെള്ളത്തിന് നല്ല അത്യാവശ്യം രീതിയിൽ തന്നെ സ്പീഡ് വരുന്നുണ്ട്. അപ്പോൾ ഇത് പഠിപ്പിക്കട്ടെ. അപ്പോൾ എൽത്ത് ബ്ലാസ്റ്റും കാര്യങ്ങളൊക്കെ അവിടെ ഫിറ്റ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ബാത്റൂമിൽ മെയിനായിട്ട് പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സംഭവങ്ങൾ പിടിപ്പിക്കുന്ന സമയത്ത് ഹെൽത്ത് ലോസ്റ്റും ഇതൊക്കെ പിടിപ്പിക്കുന്ന സമയത്ത് ഈ ലൈനിൽ കൂടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും. കാരണം ഹെൽത്ത് ലോസ്റ്റും നല്ല അറിയണം. നമ്മൾ സോപ്പ് ഡിഷോ അല്ലെങ്കിൽ ടബിൾ റാഡൊക്കെ പിടിക്കുമ്പോൾ ശ്രദ്ധിക്കുക. അങ്ങനെ വാട്ടർ ഹീറ്റർ വെക്കുന്ന സമയത്ത് ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ലൈനിൽ പോകണമൊക്കെ ശ്രദ്ധിച്ചിട്ടൊക്കെ വേണം നമ്മൾ കറക്റ്റ് രീതിയിൽ വെക്കാം കേട്ടോ. അതേപോലെ ഇനി ഫ്ലഷ് ടാങ്ക് ക്ലോസറ്റ് ഒന്ന് ഫ്ലഷ് ചെയ്ത് നോക്കാം. ഇത് കൺസീൽഡ് ഫ്ലഷ് ടാങ്കാണ്. നിലവിൽ ഞാൻ ഇതിനെ ഒരുപാട് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ജസ്റ്റ് വേണമെന്നെങ്കിൽ അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഇതിൻ്റെ താഴെ അല്ലെങ്കിൽ ലിങ്ക് ബോക്സിൽ ഇടാം, കാണാൻ പറ്റും. ഫ്ലഷ് ടാങ്കും ഒക്കെ കറക്റ്റ് സെറ്റാണ്. അപ്പോൾ ഇതൊരു കൺസീൽഡ് ചെയ്യാതെ വെച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വാളായിട്ട് കെട്ടിയിരിക്കുകയാണ്. നമുക്കിവിടെ സാധനങ്ങളൊക്കെ അതേപോലെ വെക്കാനൊക്കെ പറ്റും. പിന്നെ ഒരുപാട് പുറം ചുമരായതുകൊണ്ട് ഇതിങ്ങനെ കുത്തിപ്പൊളിച്ചിട്ട് ഉള്ളിൽ കാക്കേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് ഇങ്ങനെ തന്നെ വാൾ കട്ട് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഇവിടെ നമ്മൾ ഇതിൻ്റെ ഷവറിൻ്റെ അടുത്ത് തന്നെ നമ്മൾ ട്രാപ്പ് മെയിനായിട്ട് ആ കോണറിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗം എപ്പോഴും ഡ്രൈ ആയി കിടക്കും. അപ്പം പെട്ടെന്ന് വെള്ളം അങ്ങോട്ട് വേഗം പോയിക്കോളൂ കേട്ടോ. അപ്പോൾ ഏകദേശം ഈ ഒരു ബാത്റൂമിൻ്റെ ഏകദേശം നിങ്ങൾ കണ്ടു. ഞാൻ അടുത്ത ബാത്റൂമിൻ്റെ കാണാം ഫ്രണ്ട്സ്. അപ്പോൾ ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് കേട്ടോ. മോൾ ഭാഗത്തെ രണ്ടാമത്തെ ബെഡ്റൂമാണ്. അപ്പോൾ ഇതിലും ഇതേപോലെ തന്നെയാണ്. നമ്മൾ കുറച്ച് വ്യത്യാസങ്ങൾ ചെയ്തിട്ടുണ്ട്. അതായത് ഇവിടെ മെയിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ക്ലോസറ്റ് ഇവിടെ ആകെ ചെറിയൊരു ബാത്റൂമാണ്. ചെറിയൊരു ബാത്റൂമാണ്, നല്ല ചെറിയ ബാത്റൂമാണ്. അപ്പോൾ ഇത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ബാത്റൂം താത്തി വാർത്തിട്ടില്ല. കാരണം നിലവിൽ ഇത് അടിഭാഗത്ത് പഴയൊരു വീടിനെ പുതുക്കിയിട്ട് മോൾ ഭാഗത്തേക്ക് എടുത്തതാണ്. അപ്പോൾ നമുക്ക് ഉള്ളതിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ ക്ലോസറ്റ് നമ്മൾ മാക്സിമം ഒന്ന് അവിടുത്തെക്കാളും ഒന്നുകൂടി ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ അതും ഇതേപോലെ തന്നെ വാളിലാണ് നമ്മൾ ഫ്രഷ് ടാങ്കിൻ്റെ ഇതൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഗ്രാനൈറ്റിൽ മുകളിൽ ടോപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൽത്ത് ലോസ്റ്റ് ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേറെ പിന്നെ ഇതിൽ കൊടുക്കാമായിരുന്നു, പക്ഷേ ഇതിൽ കൊടുക്കുമ്പോൾ എടുക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മളതൊന്ന് കുറച്ചുകൂടി ഈ സൈഡിലേക്ക് ആക്കി വെച്ചു. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇരുന്ന് പെട്ടെന്ന് എടുക്കാൻ പറ്റും കേട്ടോ.
പിന്നെ ഈ സൈഡിൽ കൊടുക്കാനായിരുന്നു വേറെ ഒന്നുമില്ല. ഇത് വാള് ഇതിന് കറക്റ്റായിട്ടാണ് കെട്ടിയിരിക്കുന്നത്. അപ്പോൾ ഡ്രില്ല് അടിക്കുമ്പോൾ ഫ്ലഷ് ടാങ്കിലേക്ക് ലോഡ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കൊടുക്കാറുണ്ട്. കാരണം ഫ്ലഷ് ടാങ്ക് ഏകദേശത്തെ പേര് വരുന്നുണ്ട്. അപ്പോൾ ഇനി ഡ്രില്ല് അടിക്കുമ്പോൾ ആ പൈപ്പിലേക്ക് വല്ല ലോഡ് എന്തെങ്കിലും വരികയാണെങ്കിൽ ലീക്ക് വരച്ചിട്ട് നമ്മൾ അവിടെ കൊടുക്കായിരുന്നു. അപ്പോൾ ഡൈവേർട്ടർ ഇവിടുത്തെ പോലെ തന്നെ മുകളിലത്തെ കുറച്ച് ലെവലാക്കിയിട്ടുണ്ട്. ഈ സൈഡിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ സൈഡിൽ തന്നെ ബക്കറ്റ് വെച്ചിട്ട് ബാത്റൂമിൽ ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഇതിൽ ട്രാപ്പ് നമ്മൾ എന്ത് ചെയ്തു, ഈ സൈഡിൽ കൊടുത്തില്ല. കാരണം ഈ അടിഭാഗത്ത് കൊടുത്തു, വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. ഈ 4-5 പൈപ്പ് ഇതിൽ ഓവർലാപ്പിംഗ് വരുക കാരണം കൊണ്ട് നമുക്ക് ഇവിടെ ട്രാപ്പ് കൊടുക്കാൻ പറ്റില്ല. അത് കാരണം കൊണ്ടാണ്. പിന്നെ ബാത്റൂം താത്തിയും വാർത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ ട്രാപ്പ് അവിടെ കൊടുക്കായിരുന്നു. സാധാരണ ഞങ്ങൾ ഷവറിൻ്റെ താഴ്ഭാഗത്ത് തന്നെയാണ് മെയിൻ ട്രാപ്പ് കൊടുക്കാറ് കേട്ടോ. അപ്പോൾ ഈ വാൾമൗണ്ടിൽ ഇതിൽ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ അതേപോലെ വൈറ്റ് സിമെൻറ്റും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങളെപ്പോഴും വൈറ്റ് സിമെൻറ്റ് പാക്ക് ചെയ്യുകയാണെങ്കിൽ വാഷ് ബേസിൻ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഭംഗി കിട്ടും. അതേപോലെ ക്ലോസറ്റിലും അതേപോലെ വൈറ്റ് സിമെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ ചളി ഇത് കാര്യങ്ങളൊന്നും ആ ഇടയിൽ പോയി നിൽക്കില്ല. കഴുകുന്ന സമയത്തൊക്കെ നല്ല വൃത്തിയായിട്ട് നിൽക്കും കേട്ടോ. ഇനിയിപ്പോൾ താഴ്ഭാഗത്ത് ഒരൊറ്റ ബാത്റൂം കൂടിയേ വരുന്നുള്ളൂ. അതുകൊണ്ട് ജസ്റ്റ് കാണിച്ചു തരാം. താഴ്ഭാഗത്തെ ബെഡ്റൂമാണ് കേട്ടോ. താഴ്ഭാഗത്ത് ഒറ്റ ബാത്റൂമേ ഉള്ളൂ. കാരണം ഒരു ബാത്റൂം കൊടുക്കാനുള്ള സ്പേസ് ഇവിടെ ഉള്ളൂ. അപ്പോൾ ഇവിടെ ബാത്റൂം ഓൾറെഡി താന്നിട്ടാണ് വെച്ചിരിക്കുന്നത്. കാരണം ഇവിടെ സ്റ്റെയർ കേസ് പോകുന്ന ഭാഗമായതുകൊണ്ട് മാക്സിമം താത്തിയിട്ടാണ് വാർത്തിക്കുന്നത് കേട്ടോ. ഇതും പഴയൊരു ബാത്റൂം നിലവിലുണ്ടായിരുന്നതാണ്. അപ്പോൾ അതിനെ പുതുക്കിയിട്ട് ചെയ്തതാണ്. അപ്പോൾ ഇതിന് നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും, ഇപ്പോൾ ഈ ട്രാപ്പ് ഈ കോർണറിൽ ആക്കായിരുന്നില്ലേ. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ കോർണറിലേക്ക് ആക്കാൻ കഴിയുന്നത് ഞങ്ങൾ ശ്രമിച്ചു നോക്കി. കാരണം അവിടെ വലിയ വലിയ കല്ലാണ്. ഇത് അടിഭാഗം ആയതുകൊണ്ട് ഇതിന് ബെൽറ്റ് അത്രക്കില്ല. അപ്പോൾ അത് ഞങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ആ കല്ല് ബാത്റൂമിൻ്റെ അവിടേക്ക് പോകുന്നത് മറ്റേ ബലക്ഷയം വരേണ്ട വെച്ചിട്ടാണ് നമ്മളവിടെ ട്രാപ്പ് അവിടെ ആ ഭാഗത്ത് കൊടുത്തത് കേട്ടോ. ഇത് പഴയ ബാത്റൂം ആയതുകൊണ്ടാണ് അവിടെ കൊടുത്തത്. ഇനിയിപ്പോൾ ബക്കറ്റ് വെച്ചാലും തടസ്സമൊന്നും വരില്ല. ബക്കറ്റ് ഇങ്ങനെ ഈ തരില്ല വരിക, നമുക്ക് ഉപയോഗിക്കാനൊക്കെ പറ്റും കേട്ടോ. ഇത് ജസ്റ്റ് ഒരു കോമൺ ബാത്റൂം ആണ്. ഇവർ അധികം ഉപയോഗിക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എന്നാലും ട്രാപ്പ് വേറെ എവിടെയും വെക്കാനുള്ള സ്പേസ് ഇല്ല. ഒന്നാൽ പിന്നെ ഒന്നാമത്തെ കാര്യം പിന്നെ ക്ലോസറ്റിൻ്റെ സൈഡിൽ വെക്കണം. അപ്പോൾ അവിടെ നമുക്ക് എടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. കാരണം യൂസ് ചെയ്യാനൊക്കെ അഴുക്കൊക്കെ ഉപയോഗിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ എളുപ്പമുണ്ടാവും. പിന്നെ വരുന്നത് ചോദിക്കാറുണ്ട് ഈ വാതിലിൻ്റെ സൈഡിലൊന്നും കൊടുക്കാൻ പറ്റില്ല. കാരണം ഇതിന് രണ്ട് എൻട്രൻസാണ്. അവിടുന്ന് ഇവിടുന്ന് നമുക്ക് എൻട്രൻസ് ചെയ്യാൻ പറ്റും. അതായത് ബെഡ്റൂമിൽ നിന്നും അതേപോലെ ഹാളിൽ നിന്നും നമുക്ക് എൻട്രൻസ് ചെയ്യാൻ പറ്റുന്ന ലെവലിലാണ് ഇത് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വാതിലില്ലെങ്കിൽ നമുക്ക് ഈ സൈഡിൽ ട്രാപ്പ് കൊടുക്കായിരുന്നു. അപ്പോൾ ഇങ്ങോട്ട് മൊത്തം സ്ലോപ്പ് കൊടുത്തിട്ട് ചെയ്യാമായിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഷവർ നമുക്ക് ഈ വാളിൽ കൊടുക്കായിരുന്നു. ഈ വാളിൽ ഷവർ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ട്രാപ്പ് അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു. പക്ഷേ അതിന് ഇവിടെ രണ്ട് ഡോറ് വേണം പറഞ്ഞുകൊണ്ട് അപ്പോൾ അങ്ങനെ ചെയ്തു കേട്ടോ. ഇപ്പോൾ ഇത് ഇതേപോലെ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ വാട്ടർ ഹീറ്റർ വരുന്നത് നമ്മൾ പുറത്താണ് കണക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. പുറത്താണ് വാട്ടർ ഹീറ്ററിൻ്റെ പോയിൻ്റ് ഇട്ടിരിക്കുന്നത്. അത് അവിടുന്ന് നമ്മൾ അതിൻ്റെ വയറെടുത്തിട്ട് ഇവിടുന്ന് കുത്തുന്ന ലെവലിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ശരിക്കും അവിടെ പ്ലഗ് വെച്ച് കൊടുത്തിട്ട് അവിടെയും ചെയ്യാം. പക്ഷെ നമുക്ക് ഊരിടണമെങ്കിലൊക്കെ എളുപ്പം. ഇവിടുന്ന് ഊരിട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും ഇടിവെട്ടുള്ള സമയത്തൊക്കെ പെട്ടെന്ന് ഊരിടണമെങ്കിൽ നമുക്ക് ഊരിടാൻ പറ്റും. അതിനുള്ള ടോപ്പ് ഇവിടെ വെച്ചിട്ട് അല്ല പ്ലഗ് ഇവിടെ കൊടുത്തിരിക്കും കേട്ടോ. ടോപ്പ് ഇവിടുന്ന് ഊരിടാൻ പറ്റുന്ന ലെവലിൽ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ 2-way സ്വിച്ചാണ് കൺട്രോൾ ചെയ്തിരിക്കുന്നത്. കാരണം ഇത് അവിടുന്ന് ഇവിടുന്നും ഈ ലൈറ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ഡൈനിങ് ഹാളിലത്തെ ബേസിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടില്ല. ഇനി ഇവിടെ സെറ്റിംഗ് ചെയ്യാണ് കേട്ടോ. കാരണം കൗണ്ടർ ടോപ്പ് ടേബിൾ ടോപ്പാണ് വരുന്നത്. അപ്പോൾ ടേബിൾ ടോപ്പ് സെറ്റ് ചെയ്തിട്ട് ഞാൻ ആ വീഡിയോ അതിൻ്റെ കൂടെ ഇടാം കേട്ടോ. പിന്നെ സിങ്കോക്കും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നത്. ഈ സിങ്കോക്കിന് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്, വേറെ അല്ല, ഞാൻ കാണിച്ചു തരാം. ഇതിൽ സിങ്കോക്ക് അവർ കൂടുന്ന സിങ്കിൻ്റെ നമ്മൾ സെൻറ്ററിലാണ് ഇട്ടിരുന്നത്. ഇത് രണ്ടാമത് പോയി മാറ്റി കൂടുന്ന സിങ്കാണ്. ഇവർ ആദ്യം ഒറ്റപ്പോളമാണ് പറഞ്ഞത്. അപ്പോൾ രണ്ട് പോള ഒറ്റപ്പോളുള്ളൂ, ഈ സൈസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവർ ഗ്രാനൈറ്റ് ഐനൻസ് കട്ട് ചെയ്ത് വെക്കുകയും ചെയ്തു. അപ്പോൾ ഈ സിങ്കിൻ്റെ ടാപ്പ് അതിലിപ്പോൾ എന്തൊക്കെയാണിത് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പറയാതെ എനിക്ക് ഒഴിവാക്കി പോകാം. പക്ഷേ ഈ ടാപ്പ് ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടി ഇങ്ങോട്ട് നീങ്ങി വരേണ്ടതാണ്. നമ്മളത് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഈ സിങ്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടാപ്പാണ്. ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. കറക്റ്റ് രീതിയിൽ തന്നെ ഇതിലേക്ക് തന്നെ വെള്ളം വീഴുന്നത്, കറക്റ്റ് സെൻറ്ററിൽ തന്നെയാണ് വെള്ളം വീഴുന്നത്. ഇതിനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം എന്ന് മാത്രം. അപ്പോൾ ഇവിടെ നല്ല അത്യാവശ്യം നല്ല സ്പീഡുണ്ട് കേട്ടോ വെള്ളത്തിന്. പ്രഷർ പമ്പിൻ്റെ അതേപോലെ അത്യാവശ്യം നല്ല സ്പീഡുണ്ട്. ഇവിടുത്തെ ലൈനിലെ എല്ലാത്തിനും ഞങ്ങൾ അങ്ങനെയാണ് പ്ലംബിങ് ചെയ്തിരിക്കുന്നത്. ആ പ്ലംബിങ് ജസ്റ്റ് ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വാട്ടർ പ്യൂരിഫയറിൻ്റെ പോയിൻ്റ് ഇവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. വാട്ടർ പ്യൂരിഫയർ ഇവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു പൈപ്പ് ഇട്ടിട്ടുണ്ട്. ഈ പൈപ്പ് നേരെ വേസ്റ്റിലേക്ക് ഇട്ടിരിക്കുന്നത്. ട്രാപ്പ് വഴി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ട്രാപ്പ് വഴി സ്മെല്ലൊന്നും ഉള്ളിൽ വരില്ല. അത് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ വാട്ടർ ടാങ്ക് കൂടി കാണിച്ചിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അതേപോലെ ഇതിൻ്റെ മോൾ ബാത്റൂ കിച്ചനിക്ക് മാത്രം വെള്ളം കിട്ടാനുള്ള സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഇതിൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ കറക്റ്റായി പറയുന്നില്ല. കാരണം ഇതിന് മുമ്പ് ഞാൻ വീഡിയോയിൽ കറക്റ്റായി പറഞ്ഞിട്ടുണ്ട്.
അതെങ്ങനെ ചെയ്തേക്കുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് എന്തായാലും ഞാൻ അതിൻ്റെ താഴെ ഇടാം, നമുക്ക് കാണണമെങ്കിൽ താല്പര്യമുള്ളവർക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിന് മുകൾ ഭാഗത്തേക്ക് പോവാം. ആ ഫ്രണ്ട്സ്, അപ്പോൾ മുകൾ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വാട്ടർ ടാങ്ക് പഴയ ടാങ്ക് തന്നെ വെച്ചിരുന്നു. നിലവിലെ ഞാൻ ഇതിൻ്റെ വീഡിയോ ചെയ്തുകൊണ്ട് ഞാനിപ്പോൾ ഇതിൽ എടുത്ത് പറയുന്നില്ല. അപ്പോൾ ഇവിടുന്ന് ഇട്ടിരിക്കുന്ന പൈപ്പ് 2 ഇഞ്ച് പൈപ്പാണ് നമ്മൾ ഔട്ട്ലെറ്റ് താഴ്ഭാഗത്തേക്ക് ഇറക്കിക്കുന്നത് കേട്ടോ. 2 ഇഞ്ച് പൈപ്പാണ് അടിഭാഗത്തേക്ക് ഇറക്കിനത്. അതാണ് ഇവിടെ നല്ല വെള്ളത്തിന് നല്ല സ്പീഡും നല്ല ഫ്ലോയും ഉണ്ട്. കാരണം ഇവിടെ ഇറക്കിയിരിക്കുന്ന 5 അടി ഹൈറ്റിലാണ് നമ്മൾ ടാങ്ക് സ്റ്റാൻഡ് പൊട്ടി അല്ല പൊക്കിയിരിക്കുന്നത് കേട്ടോ, സോറി പൊക്കിയിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വെള്ളം കിട്ടുന്നുണ്ട്. പ്രഷർ പമ്പിൻ്റെ അതേപോലെ തന്നെ നമുക്ക് ഏകദേശം കിട്ടുന്നുണ്ട്. അധികം പൊക്കായിരുന്നു, വേറൊന്നുമില്ല. കുറച്ചുകൂടി പൊക്കിയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് കാഴ്ചയ്ക്ക് നല്ല ഭംഗി ഉണ്ടാവില്ല, കാരണം 2 ടാങ്ക് ആയതുകൊണ്ട് ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതാണ് 5 അടിക്ക് പൊക്കിയത്. 5 അടിക്ക് പൊക്കിയതുകൊണ്ട് നമ്മൾ 2 ഇഞ്ച് പൈപ്പ് ഇട്ടുകൊണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് നിങ്ങൾ കണ്ടാണ് മോൾ ഭാഗത്തൊക്കെ നല്ല രീതിക്ക് തന്നെ പ്രഷർ കിട്ടുന്നുണ്ട് കേട്ടോ. ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക കേട്ടോ. അത് ലൈക്കും സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിലാണ് കൂടുതൽ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് കൂടുതലായിട്ട് വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അടുത്ത ഇനി വരാൻ പോകുന്നത് ഇതിൻ്റെ ഇലക്ട്രിക്കലിനെ പറ്റിയിട്ടുള്ള കുറച്ചൊരു വീഡിയോ വരാറുണ്ട്. അപ്പോൾ അത് ഞാൻ കൂടുതലായിട്ട് അപ്ലോഡ് ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ അധികം നീട്ടിക്കൊണ്ടുപോകുന്നില്ല. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ ഹരീസ്.